പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 8 ക്വാഡ്രിലേറ്ററൽസിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 1 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ഈച്ച് ആംഗിൾ ഓഫ് എ റെക്ടാംഗിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. ഒരു റെക്ടാംഗിളിൻ്റെ ഓരോ ആംഗിളും റൈറ്റ് ആംഗിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് ഓരോ ആംഗിളും 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതാ ഇവിടെ നമുക്ക് ഒരു റെക്റ്റാംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ റെക്റ്റാംഗിൾ എന്താണെന്ന് നോക്കി അല്ലേ. നമ്മൾ ടൈപ്സ് ഓഫ് ക്വാഡ്രിലേറ്ററൽസ് നോക്കി. അതിൽ റെക്റ്റാംഗിൾ ഒരു ക്വാഡ്രിലേറ്ററിലായിരുന്നു. അപ്പോൾ റെക്റ്റാംഗിളിനെ കുറിച്ച് നമ്മൾ എന്താണ് പഠിച്ചത്? എ റെക്റ്റാംഗിൾ ഈസ് എ പാരലലോഗ്രം ഇൻ വിച്ച് വൺ ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ. അപ്പോൾ റെക്റ്റാംഗിൾ ഒരു പാരലോഗ്രം ആണ്. അതിൻ്റെ ഒരാംഗിൾ 90 ഡിഗ്രി ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? റെക്റ്റാംഗിൾ എന്ന് വിളിക്കും. അപ്പൊ ABCD എന്ന് പറയുന്ന ഈ റെക്റ്റാംഗിൾ എന്താണ്? ഒരു പാരലോഗ്രം ആണ്. അതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായിരിക്കും ഇല്ലേ. നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇതിന്റെ ഈച്ച് ആംഗിളും റൈറ്റ് ആംഗിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആംഗിൾ എ 90 ഡിഗ്രി ആണ്. ആംഗിൾ ബിയും ആംഗിൾ സിയും ആംഗിൾ ഡിയും 90 ഡിഗ്രി വീതമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കിവിടെ ലെറ്റ് എ ബി സി ഡി ബി എ റൈറ്റ് ആംഗിൾ. ലെറ്റ് എ ബി സി ഡി ബി എ റൈറ്റ് ആംഗിൾ ഇൻ വിച്ച് ആംഗിൾ എ ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി. വി ഹാവ് ടു ഷോ ദാറ്റ് എന്ത് നമ്മൾ പ്രൂവ് ചെയ്യണം? ആംഗിൾ ബി ഈസ് ഇക്വൽ ടു ആംഗിൾ സി ഈസ് ഇക്വൽ ടു ആംഗിൾ ഡി ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഞാൻ പറഞ്ഞു റെക്റ്റാംഗിൾ ഒരു പാരലോഗ്രമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ് എന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ എ ഡിയും ബി സിയും പാരലലായിട്ട് എടുക്കുന്നു. എ ഡിയും ബി സിയും ദാ ഈ രണ്ട് സൈഡ് എ ഡിയും ബി സിയും പാരലലായിട്ട് എടുക്കുന്നു. എ ബി ഇതിൻ്റെ ട്രാൻസ്വേഴ്സലും ആയിട്ട് എടുക്കുന്നു. അപ്പൊ രണ്ട് സൈഡ് പാരലലായി എ ബി ഇതിൻ്റെ ട്രാൻസ്വേഴ്സലുമായാൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. എന്തുകൊണ്ടാണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി എന്ന് നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ഇല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എ ഡി പാരലൽ ബി സി ആൻഡ് എ ബി ഈസ് എ ട്രാൻസ്വേഴ്സൽ. എ ബി ഈസ് എ ട്രാൻസ്വേഴ്സൽ. സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്താണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഓക്കെ, ഇവിടെ ആംഗിൾ എ നമുക്ക് 90 ഡിഗ്രി ആണ് എന്നറിയാം. അപ്പൊ 90 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇവിടെ ആംഗിൾ ബി എന്ത് വരും? ആംഗിൾ ബി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ആംഗിൾ ബിയും 90 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഒരു പാരലോഗ്രം റെക്റ്റാംഗിൾ ഒരു പാരലോഗ്രം ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്. നൗ അപ്പൊ ആംഗിൾ എ 90 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആംഗിൾ സിയും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നൗ ആംഗിൾ എ ഈസ് ഇക്വൽ ടു ആംഗിൾ സി ആൻഡ് ആംഗിൾ ബി ഈസ് ഇക്വൽ ടു ആംഗിൾ ഡി. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രം. റീസൺ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രം. അപ്പൊ ആംഗിൾ എയും ആംഗിൾ സിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ 90 ആണ് എന്ന് നമുക്കറിയാം. സോ ആംഗിൾ സി ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ബി 90 ആണ് എന്നറിയാം. സോ ആംഗിൾ ഡി ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിയില്ലേ. ആംഗിൾ എ 90 ആണ് എന്ന് നമുക്കിവിടെ അറിയാം. ആംഗിൾ ബി 90 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു.
angle C 90 ആണ് എന്ന് കണ്ടുപിടിച്ചു angle D 90 ആണ് എന്ന് കണ്ടുപിടിച്ചു അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം therefore each of the angles of a rectangle is a right angle അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 1 കഴിഞ്ഞു ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം